ദൈവത്തിൻ്റെ അതിപരിശുദ്ധമായ നാമം വാഴ്ത്തിപ്പെട്ടുമാറാകട്ടെ. ഇന്ന് നിങ്ങളുടെ മുമ്പിൽ ചെറിയ ഒരു ആത്മീയമായിട്ടുള്ള ഒരു തോട്ടുമായി വരുവാൻ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഒരുക്കുക. ഈ വലിയ കൃപയ്ക്ക് സ്തുതിക്കും സ്തോത്രം ചെയ്യുന്നു. വ്യക്തിപരമായ നമ്മൾ പലപ്പോഴും നമ്മൾ ആത്മീയരാണെങ്കിൽ പോലും ദൈവമക്കളാണെങ്കിലും പലപ്പോഴും നമ്മുടെ ജീവിതത്തിൽ പല സാഹചര്യങ്ങളിൽ നമ്മൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ എന്താ കർത്താവ് ഇങ്ങനെ വരുന്നത്, ഞാൻ എന്താ കർത്താവെ തെറ്റ് ചെയ്തിട്ടുള്ളത് എന്ന് പലപ്പോഴും നമ്മൾ ചിന്തിക്കുന്ന സാഹചര്യങ്ങളുണ്ട്. ഹല്ലേലൂയ. പലപ്പോഴും ഞാനുൾപ്പെടെ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ചില കാര്യങ്ങൾ ചെയ്യുമ്പോൾ നമ്മുടെ കൂട്ടുകാർ, നമ്മുടെ സഹോദരങ്ങൾ, നമ്മളറിയാവുന്നവരെല്ലാവരും നമ്മളെ ഹല്ലേലൂയ നമ്മൾ പുച്ഛിക്കുന്ന, അല്ലെങ്കിൽ നമുക്ക് കഴിയത്തില്ല, അല്ലെങ്കിൽ നമ്മളറിയാത്ത കാര്യങ്ങൾ പോലും നമ്മളെ വിമർശിക്കുന്ന അനേകം ആളുകൾ ഉണ്ട്. നമ്മൾ നമ്മുടെ ജീവിതത്തിൽ അതൊക്കെ നേരിടുന്നുണ്ട്. ഹല്ലേലൂയ. വചനത്തിൽ പറയുന്നുണ്ട്, കർത്താവ് നിൻ്റെ ആഗ്രഹങ്ങൾ മാനിക്കുന്ന ഒരു നാഥനുണ്ട്. ഹല്ലേലൂയ. സോ നമ്മുടെ ജീവിതത്തിൽ നമ്മൾ ഈ വിമർശനങ്ങളെല്ലാം നമ്മൾ അതിജീവിക്കണം. നമ്മൾ അതിനൊന്നും എതിര് പറയാൻ പോകരുത്. അതാരുമായിക്കോട്ടെ, നിൻ്റെ ആഗ്രഹങ്ങളൊരു മാനിക്കുന്ന നാഥൻ നിനക്കുണ്ട് എന്നൊരു വിശ്വാസം ഉണ്ടാവണം. നമ്മുടെ ഹസ്ബൻഡായാലും വൈഫായാലും മക്കളായാലും നമ്മുടെ സഹോദരങ്ങളായാലും ആത്മീക ഗോളത്തിൽ, അല്ലെങ്കിൽ ആത്മീകമായി നമ്മളെ കൈത്താങ്ങുവാനും ഉത്തേജിപ്പിക്കുവാനൊക്കെ എല്ലാവർക്കും ഒരു പരിമിതിയുണ്ട്. മനസ്സിലാവുകയോ? നമ്മളും നമ്മുടെ അപ്പനായ കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ഒരു ബന്ധം ഇതിനെല്ലാം അപ്പുറമാണ്. ആ ബന്ധമാണ് നമ്മളെ പലപ്പോഴും ഈ ലോകത്ത് നിലനിർത്തുന്നത്. ഹല്ലേലൂയ. കാരണം പരിഹാസങ്ങളുടെ നടുവിൽ, വിമർശനങ്ങളുടെ നടുവിൽ, നിന്നെക്കൊണ്ട് കഴിയത്തില്ല എന്ന് പലപ്പോഴും കേൾക്കുന്ന ആ ഒരു സാഹചര്യത്തിൻ്റെ നടുവിലെല്ലാം നമ്മളെ ബലപ്പെടുത്തുന്നത് നമ്മുടെ സഹോദരങ്ങളോ നമ്മുടെ ചാർച്ചക്കാരോ ഒന്നുമല്ല, നമ്മൾ നമ്മുടെ ഹൃദയത്തിൽ കർത്താവിന് കൊടുക്കുന്ന ഒരു വാല്യുണ്ടല്ലോ. ഹല്ലേലൂയ. നമ്മൾ നിൻ്റെ ദൈവസന്നിധിയിൽ നിന്ന് ഒറ്റയ്ക്ക് ഇരിക്കുമ്പോൾ, ഹല്ലേലൂയ, നിൻ്റെ പ്രശ്നങ്ങളെ കർത്താവിൻ്റെ കരങ്ങളിൽ ഏൽപ്പിക്കുമ്പോൾ നിനക്ക് കിട്ടുന്നൊരു സമാധാനമുണ്ടല്ലോ. ഹല്ലേലൂയ. കിട്ടുന്നൊരു പ്രത്യാശ ഉണ്ടല്ലോ, അതാണ് മറ്റെന്തിനേക്കാളും വലുത്. ഹല്ലേലൂയ. അപ്പം നിൻ്റെ ജീവിതത്തിൽ നീ വിമർശനങ്ങളൊക്കെ നേരിടുമ്പോൾ നിനക്ക് കഴിയില്ല. അപ്പം നീ പലപ്പോഴും ചിന്തിക്കും, കർത്താവ് എന്താ കർത്താവ് എൻ്റെ ജീവിതത്തിൽ ഇങ്ങനെ വരുന്നത്, ഞാൻ എന്ത് ചെയ്തിട്ട് കർത്താവ്, ഞാൻ റോങ്ങായി ഒന്നും ചിന്തിച്ചിട്ടില്ല, ഒന്നും സംസാരിച്ചിട്ടില്ല കർത്താവ്, എന്തുകൊണ്ട് എനിക്കെതിരെ ഇങ്ങനെ ആയുധങ്ങൾ, എനിക്കെതിരെ കർത്താവ് ഇങ്ങനെ ഓരോ വിമർശനങ്ങൾ വരുന്നത്. അങ്ങനെയുള്ളപ്പോൾ നീ പകരം ചെയ്യാതെ നീ കർത്താവിനോട് പ്രാർത്ഥിക്കണം, നാഥാ എന്നെ, ഹല്ലേലൂയ, എന്നെ വിമർശിച്ചവരുടെ മുമ്പിൽ, എന്നെ കളിയാക്കിയവരുടെ മുമ്പിൽ, കർത്താവ് എന്ത് കാരണങ്ങളാണ് കളിയാക്കിയത്, ആ കാരണങ്ങൾ കർത്താവ് എൻ്റെ ജീവിതത്തിൽ കർത്താവ് മറ്റുള്ളവരുടെ കണ്ണ് മഞ്ഞരിക്കുന്ന രീതിയിൽ കർത്താവ് അത്ഭുതത്തിലൂടെ കർത്താവ് നടത്തണമേ എന്ന് നീ പ്രാർത്ഥിക്കണം. നിൻ്റെ പലപ്പോഴുള്ള നിൻ്റെ വേദനകളെ മനസ്സിലാക്കുന്ന നിൻ്റെ പിതാവ് നിൻ്റെ കൂടെയുണ്ട്. ഹല്ലേലൂയ. നീ ഇങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ ഹല്ലേലൂയ, കർത്താവ് അവൻ്റെ സമയത്ത് അത്ഭുതകരമായ വഴിയിൽ കർത്താവ് അവനെ നടത്തും. പലപ്പോഴും ഈ നിന്നെ കളിയാക്കലുടെ മുമ്പിൽ അവർ പ്രതീക്ഷിക്കാത്ത രീതിയിലുള്ള അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിൽ കർത്താവ് നിനക്ക് ഒരുക്കിത്തരും. ഹല്ലേലൂയ. അങ്ങനെ വേണം നീ നിനക്കെതിരെ സംസാരിക്കുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ മറുപടി കൊടുക്കാൻ. അല്ലാണ്ട് നമ്മൾ വാക്കുകൊണ്ട് വേദനിച്ച് വേദനിപ്പിക്കുകയല്ല ചെയ്യേണ്ടത്. കർത്താവിനോട് നീ പ്രാർത്ഥിക്കണം. അപ്പോൾ കർത്താവ് കൃത്യസമയത്ത് നീ അറിയാത്ത ഇവരെല്ലാവരോടും നീ പോലും പ്രതീക്ഷിക്കാത്ത വഴികളിൽ കർത്താവ് നിനക്ക് വേണ്ടി പുതിയ പാതകളെ തുറക്കും. ഹല്ലേലൂയ. അതിലൂടെ നിന്നെ സന്തോഷത്തോടെ കർത്താവ് നടത്തും. ഹല്ലേലൂയ. അതാണ് നിൻ്റെ കർത്താവിന് നിന്നോടുള്ള സ്നേഹം. ഹല്ലേലൂയ. മറ്റാരും നിനക്കെതിരെ നിൽക്കട്ടെ. ഹല്ലേലൂയ. അത് നിൻ്റെ ചാർച്ചക്കാരാവട്ടെ, നിൻ്റെ സഹോദരങ്ങളാവട്ടെ, ഹല്ലേലൂയ, നിൻ്റെ മാതാക്കളോ ആരുമായിക്കോട്ടെ, ഹല്ലേലൂയ, എല്ലാത്തിനും നടുവിൽ നിന്നെ താങ്ങുന്ന ഒരു നാഥനുണ്ട്. ഹല്ലേലൂയ. ആ വിശ്വാസമാണ് പലപ്പോഴും നമുക്കില്ലാതെ പോകുന്നത്. അതുകൊണ്ടാണ് പലപ്പോഴും നമ്മൾ ഇതിനൊക്കെ എതിരെ തന്നെ സംസാരിക്കുകയും ഇതിനൊക്കെതിരെ നമ്മുടെ സകലമായിട്ടുള്ള ദേഷ്യങ്ങളും കാണിക്കുന്നത്. അങ്ങനെയല്ല കാണിക്കേണ്ടത്. നീ ഈ ഇതിനെല്ലാം നടുവിൽ നീ കണ്ണടച്ച് മുട്ടിപ്പായി ദൈവത്തോട് പ്രാർത്ഥിക്കണം. ആ പ്രാർത്ഥനയാണ്, ആ പ്രാർത്ഥനയെ മാനിക്കും. അതിനൊക്കെ സമയമുണ്ട്. അപ്പോഴൊന്നും പെട്ടെന്ന് നടക്കുമൊന്നുമില്ല, അതിനൊക്കെ സമയമുണ്ട്. നീ പ്രാർത്ഥിക്കുമ്പോൾ നിൻ്റെ ഹൃദയത്തിൻ്റെ വേദനകളെ അറിയുന്നവൻ, നിൻ്റെ ഹൃദയത്തിലെ നിൻ്റെ ആവശ്യങ്ങളെ അറിയുന്നവൻ, നിന്നെ മാനിക്കുന്നവൻ, ഹല്ലേലൂയ, അങ്ങനെ ഒരു ദൈവമുണ്ട്. ഹല്ലേലൂയ. നീ ഞാൻ പലപ്പോഴും അനുഭവിച്ചിട്ടുണ്ടാവും, നിനീ നിനക്ക് അനുഭവിക്കണം. നീ അത് കാണിച്ചു കൊടുക്കേണ്ടത് കർത്താവിൻ്റെ ഹല്ലേലൂയ കഥാ സ്നേഹത്തിൻ്റെ മറുപടിയിലായിരിക്കണം. നിനക്കെതിരെ തിരിയുന്നവരുടെ മുമ്പിൽ ഹല്ലേലൂയ നിൻ്റെ അനുഗ്രഹങ്ങളെ ഹല്ലേലൂയ കാണിച്ചു കൊടുത്ത് വേണം നീ അതിനെ നേരിടാൻ വേണ്ടി. ഹല്ലേലൂയ. സോ ഇനിയുള്ള മുന്നോട്ടുള്ള ജീവിതത്തിൽ നിൻ്റെ പ്രശ്നങ്ങൾ, നിനക്ക് ഇങ്ങനെയുള്ള പ്രശ്നങ്ങളൊക്കെ വരുമ്പോൾ അതിനെതിരെ തിരിയാതെ ഞാൻ പറഞ്ഞതുപോലെ തന്നെ പ്രാർത്ഥിക്കുക. പ്രാർത്ഥനയാൽ ഇതിനെല്ലാം തരണം ചെയ്യുക. ഹല്ലേലൂയ.